വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡൽഗോണ കാൻഡിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഒരുപാട് പേർക്കൊക്കെ അറിയായിരിക്കും, സ്ക്വിഡ് ഗെയിം എന്ന പേരുള്ള ഒരു കൊറിയൻ ഡ്രാമയുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ അതിൻ്റെ സീരീസ് ഭയങ്കര വൈറലാണ്. അതിലൂടെയാണ് നമ്മൾ ഈ ഡൽഗോണ കാൻഡിയെ പരിചയപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡി മുന്നേ ഉണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ റൂളെന്ന് പറയുന്നത് ഇത് പൊട്ടിക്കുമ്പം ഈ മാർക്ക് ചെയ്ത ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടണമെന്നാണ്. ഞാൻ പൊട്ടിച്ചപ്പോൾ ഇത് മൊത്തത്തിൽ പൊട്ടിയിട്ട് തന്നെയാണ് വന്നത്. നല്ല ഏരിയേറ്റഡ് ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഒരു ക്യാൻഡിയാണിത്. ആദ്യം തന്നെ ഞാൻ ഇതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഒരു ബട്ടർ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ എണ്ണ തടവിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മാർബിളിൻ്റെ കൗണ്ടറായാലും മതി. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ മാർക്ക് ചെയ്യാനുള്ള ഷേപ്പാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു കുക്കി കട്ടർ ഉണ്ടായിരുന്നു, അതെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ സാധാരണ വട്ടത്തിലുള്ളൊരു മൂടിയായാലും മതി. ഇതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ബ്രഷ് ചെയ്തിട്ട് കട്ടർ റെഡിയാക്കി വെക്കുക. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓരോ പോർഷനായിട്ട് തവിയിൽ ചെയ്യുന്നവരുമുണ്ട്. ഞാനിപ്പം ഒരുമിച്ചിട്ട് ഒരു 3 ക്യാൻഡി ഉണ്ടാക്കാനുള്ളത് മൊത്തത്തിൽ ഈ ഒരു പാത്രത്തിൽ ചെയ്യുകയാണ്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ ആക്കിയിട്ട് വയ്ക്കുക. പഞ്ചസാര കരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പഞ്ചസാര നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു വുഡൻ സ്ക്യൂറാണ് ഇത് ഇളക്കാനായിട്ട്. കാരണം ഇത് നമ്മൾ സ്പൂണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ പെട്ടെന്ന് തന്നെ പറ്റി പിടിക്കും. പിന്നെ ചൂട് നല്ലോണം ശ്രദ്ധിക്കുക. ചൂട് കൺട്രോൾ ചെയ്തിട്ട് തന്നെ നമ്മൾ ഇത് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. കാരണം ഇതിൻ്റെ കളറൊന്നും മാറിപ്പോരുത്. ആ ഒരു ബ്രൗൺ കളർ ആവുന്ന ആ ഒരു പാകമൊന്നും ആവരുത്. ഈ പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള അടുത്ത ചേരുവ ഇട്ട് കൊടുക്കാം. വെറും 2 ചേരുവേ നമുക്കിതിൽ വേണ്ടുള്ളൂ. 2 മിനിറ്റും മതി. അത്രയും എളുപ്പമായിട്ടുള്ള ഒരു ക്യാൻഡിയാണിത്. അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1/8 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ഞാനിവിടെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡറല്ല. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കളർ ചേഞ്ച് ആകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് അടുപ്പത്ത് നിന്ന് അപ്പോൾ തന്നെ എടുത്ത് കളയുക. എന്നിട്ട് നേരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് പേപ്പറിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള മിക്സ്ചർ ആയിട്ടാണ് ഉണ്ടാവുക. ഇത് നിങ്ങൾ കുറച്ച് നേരം അധികം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളിതൊരു 4-5 സെക്കൻഡ് ഈ ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്നുള്ളൂ. അതിൽ കൂടുതൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. അതുപോലെ ഒഴിക്കാൻ ടൈം എടുത്തു കഴിഞ്ഞാൽ കളറ് ചേഞ്ച് ആവും. ഞാനിപ്പോൾ അതാ ഒഴിക്കാൻ 3-ാമത്തത് കുറച്ച് ടൈം എടുത്തപ്പോൾ തന്നെ അതിൻ്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ടൈമിൻ്റെ കാര്യം ചൂടിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്കിത് ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ ഫെയിലായിപ്പോയതാണ്. അതുകൊണ്ടാണ് വീണ്ടും പ്രത്യേകിച്ച് പറയുന്നത്. ഇനി ഇത് നിങ്ങൾ ഒരു 30 സെക്കൻഡ് ഒന്ന് ചൂട് തണയാനായിട്ട് വെക്കുക. ചെറുതായിട്ടൊന്ന് ചൂട് തണഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കട്ടർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. എണ്ണ തേച്ച ഭാഗം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഷേപ്പിൽ വരും. എന്നിട്ട് അത് എടുത്ത് കളയാം. ഞാനതല്ലാതെ സ്റ്റാറിൻ്റെ കട്ടർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ വേറൊരു കട്ടർ ഉപയോഗിച്ചിട്ടും ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ചൂടോടുകൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഷേപ്പ് കിട്ടില്ല. കുറച്ച് ചൂട് തണഞ്ഞിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഒരു 30 മുതൽ 45 സെക്കൻഡ് വരെ മതിയാവും. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കയ്യിലൊന്നും ആവരുത്, ഹാർഡായിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ പാകം. ബട്ടർ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള ക്യാൻഡിയാണ്. പക്ഷേ കഴിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പഞ്ചാരപ്പാറ്റയുടെയൊക്കെ ആ ഒരു ടെക്സ്ചറാണ് ഇതിനകത്ത് ഉണ്ടാവുക. കുറേ എയർ ഹോൾസൊക്കെ ഉണ്ട് ഉള്ളിൽ. പക്ഷേ എനിക്കിത് പ്രത്യേകം ഭയങ്കര ഒരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കി നോക്കുക എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.